മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ 3 വർഷമായി മുൻനിരയിൽ പ്രവർത്തിക്കുന്നവരാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഹരിതകർമ്മ സേന. സംസ്ഥാനത്തുടനീളം വീടുകളിലെത്തി പാഴ്വസ്തുക്കൾ ശേഖരിച്ചും അതത് കേന്ദ്രങ്ങളിലെത്തിച്ചും മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിച്ചും പുനഃചംക്രമണം നടത്തിയുമെല്ലാം നാടിനെ വൃത്തിയിലേക്ക് നയിക്കുന്ന ഇവർ നമ്മുടെ നാടിന്റെ നിറക്കാഴ്ചയായി മാറുകയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 30,000-ത്തിലധികം വരുന്ന സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ഈ ഹരിത സൈന്യം. മാലിന്യ സംസ്കരണം വിജയകരമാവണമെങ്കിൽ സമ്പൂർണ്ണ മാലിന്യ മുക്ത സംസ്ഥാനമെന്ന ലക്ഷ്യം കേരളത്തിന് കൈവരിക്കാൻ കഴിയണമെങ്കിൽ ഹരിതകർമ്മസേനയുടെ 100% വിന്യാസം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. എല്ലാ വീടുകളിൽ നിന്നും ഹരിതകർമ്മസേന അജൈവ മാലിന്യം ശേഖരിക്കുന്നു എന്ന് ഉറപ്പാക്കണം. അങ്ങനെ ഉറപ്പാക്കാൻ കഴിയണമെങ്കിൽ എല്ലാവരും യൂസർ ഫീ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളതും ഉറപ്പാക്കാൻ കഴിയണം. ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് എല്ലാ പിന്തുണയും സർക്കാർ കൊടുക്കും. അവർക്കാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ലഭ്യമാക്കും. പരിശീലനവും സർക്കാർ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹരിതകർമ്മ സേനയെ പിന്തുണയ്ക്കുക എന്നത് മാലിന്യ സംസ്കരണത്തെ വിജയത്തിലെത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. 1018-ൽ അധികം കൂട്ടായ്മകൾ, ഓരോ ചെറുകൂട്ടായ്മയിലും 10 മുതൽ 40 വരെ അംഗങ്ങൾ. ഗ്രാമീണ മേഖലയിൽ മാത്രം 926 യൂണിറ്റുകൾ. 4145 കൂട്ടായ്മകളിലായി 30,000-ത്തിലധികം വനിതകൾ. നഗരത്തിലും ഗ്രാമത്തിലും ഒരുപോലെ സേവനമുറപ്പാക്കുന്ന ഓരോ ഹരിതകർമ്മസേനാ യൂണിറ്റുകളും ദിവസവും 250 വീടുകളിലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നു. തദ്ദേശഭരണ സ്ഥാപനങ്ങളും ശുചിത്വ മിഷനുമായി സഹകരിച്ചാണ് ഈ വനിതാ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിശ്ചയിക്കുന്ന യൂസർ ഫീ അനുസരിച്ച് വൃത്തിയാക്കിയ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് MCF എത്തിക്കുകയാണ് ഹരിതകർമ്മ സേനയുടെ പ്രധാന ജോലി. ഇതിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് അതാതു പ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ പര്യാപ്തതയാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിജയകരമാക്കുന്നതിന് വേണ്ട അവശ്യ ഘടകം. വീടുകളിൽ നിന്നും അജൈവ മാലിന്യം കൃത്യമായ ഇടവേളകളിൽ സ്വീകരിച്ച് അവ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റിയിൽ എത്തിക്കുന്നു. ഇവിടെ നിന്നും മാലിന്യം തരംതിരിച്ച് റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റിയിൽ അയക്കുന്ന സേനയിലെ പ്രവർത്തകർ തരംതിരിച്ച മാലിന്യം പുനരുപയോഗം ചെയ്യാനുള്ള സംയോജനങ്ങളും സാധ്യമാക്കുന്നു. ഇതിലൂടെ അജൈവ പാഴ്വസ്തുക്കളുടെ ശേഖരണത്തിലും സംസ്കരണത്തിലും ശ്രദ്ധിക്കുന്ന ഹരിതകർമ്മ സേന മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യമാണ് ജനങ്ങൾക്ക് പകർന്നു നൽകി വരുന്നത്. കൃത്യമായി തയ്യാറാക്കപ്പെട്ട കലണ്ടർ പ്രകാരമാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ വാതിൽപ്പടിയിലെത്തി അജൈവ പാഴ്വസ്തുക്കളുടെ ശേഖരണം ഉറപ്പാക്കുന്നത്. ജൈവ മാലിന്യ സംസ്കരണത്തിനായി ആദ്യം വീട്ടുകാർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന സേനാംഗങ്ങൾ ഓരോ വീട്ടിലുമുള്ള ഉറവിട മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട സഹായവും നൽകുന്നു. അതിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിനാവശ്യമായ ഉപകരണങ്ങൾ വരെ ഉൾപ്പെടുന്നു എന്നതാണ് പ്രധാന സവിശേഷത. പരിസരം മാലിന്യമുക്തമാക്കുക മാത്രമല്ല, റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റിയിലൂടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊടിച്ച് റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾക്കും പല പ്രദേശങ്ങളിലും ഹരിതകർമ്മ സേന തന്നെയാണ് നേതൃത്വം നൽകുന്നത്. ഹരിതകേരളം മിഷന്റെ പ്രവർത്തനങ്ങൾ മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം, ഭക്ഷ്യസുരക്ഷ എന്നീ മേഖലകളാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനമായും മാലിന്യ സംസ്കരണ രംഗത്ത് ഹരിതകർമ്മസേനയുടെ വിന്യാസത്തിലൂടെ
മാലിന്യ സംസ്കരണം പൂർണ്ണതോതിൽ എത്തിക്കുവാനുള്ള ഒരു ശ്രമം ഹരിതകേരള മിഷന്റെ ഭാഗത്തു നിന്നും ശക്തമായി നടത്തുന്നുണ്ട്. 100% വാതിൽപ്പടി ശേഖരണം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ഹരിതകർമ്മസേന ഇറങ്ങുകയും വാതിൽപ്പടി ശേഖരണം നടത്തുകയും ചെയ്യുന്നു. അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് അത് MCFലേക്ക് മാറ്റുകയും MCFിൽ നിന്നും അത് ഉത്തരവാദിത്തപ്പെട്ട ഹരിതകേരള മിഷൻ നിശ്ചയിച്ചിട്ടുള്ള ശുചിത്വ മിഷൻ നിശ്ചയിച്ചിട്ടുള്ള അംഗീകൃത ഏജൻസികൾക്കും CKCL എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ കമ്പനിക്ക് നൽകുകയാണ്. അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന അതിവിപുലമായ ദൗത്യമാണ് ഹരിതകർമ്മസേന ഏറ്റെടുത്ത് നടത്തുന്നത്. പാഴ്വസ്തുക്കളിൽ നിന്ന് പുത്തൻ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഹരിത സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച് നവീന വരുമാന സാധ്യതയും തേടുന്ന ഹരിതസേന ജൈവകൃഷി, പരിസ്ഥിതി സൗഹൃദ വസ്തുക്കളുടെ നിർമ്മാണം, പരിസ്ഥിതി സൗഹൃദ ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകുക തുടങ്ങിയ പ്രവൃത്തികളും ഏറ്റെടുക്കുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും ശുചിത്വ മിഷൻ, ഹരിതകേരളം മിഷൻ, കുടുംബശ്രീ എന്നിവയുടെ മേൽനോട്ടത്തിലും ഇവർ മുന്നേറുമ്പോൾ നമ്മുടെ സർക്കാർ പ്രതീക്ഷിക്കുന്നതുപോലെ സുസ്ഥിര മാലിന്യ സംസ്കരണം എന്ന വെല്ലുവിളിയെ കേരളത്തിന് വൈകാതെ മറികടക്കാനുള്ള വഴി തുറക്കും എന്ന് പ്രത്യാശിക്കാം.